Hello, dear students. Hope all of you are familiar with the solids of revolution. What is solid of revolution? The solid generated by rotating a plane region about an axis in its plane is called a solid of revolution. Examples നോക്ക നമുക്ക് ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ ഈ ഒരു പിങ്ക് കളറിൽ ഷേഡ് ചെയ്തിരിക്കുന്ന റീജിയൻ അതൊരു പ്ലെയിൻ റീജിയൻ ആണ് ഈ ഒരു കർവും എക്സ് ആക്സിസും ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണിത് ഈ റീജിയനെ അതിൻ്റെ തന്നെ ആ പ്ലെയിൻ റീജിയൻ്റെ തന്നെ പ്ലെയിനിലുള്ള ഒരു ആക്സിസ് ഇവിടെ എക്സ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എബൌട്ട് എക്സ് ആക്സിസ് ഈ ഒരു റീജിയനെ റൊട്ടേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സോളിഡ് ആ സോളിഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ സോളിഡിൻ്റെ ഉൾഭാഗം തിക്കായിരിക്കും എവിടെയും ഹോൾസ് ഒരു ഗ്യാപ്പോ ഒന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ രണ്ടാമത്തെ ഫിഗറിൽ വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് തന്നിട്ടുള്ളത് ആ സ്ട്രെയിറ്റ് ലൈനിനെ എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നു എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺ കിട്ടും ഓക്കെ ഈ സ്ട്രെയിറ്റ് ലൈനിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കോൺ ആയിരിക്കും അതിൻ്റെ ഉള്ള് പൊള്ളയായിരിക്കും ഉള്ള് അതിൻ്റെ ഇൻസൈഡ് പോർഷൻ അത് വേക്കൻ്റ് ആയിട്ടുള്ള ഒരു കോണാണ് ഇവിടെ കിട്ടുന്നത് അതേസമയം ഈ ഒരു സ്ട്രെയിറ്റ് ലൈനും ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ഈക്വൽ ടു 4 വരെയുള്ളത് എക്സ് 0 to 4 വേരി ചെയ്യുന്നു അവിടെ വരെയുള്ള ഭാഗം അത് എക്സ് ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന ഒരു റീജിയൻ കിട്ടും ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു റീജിയൻ കിട്ടും എക്സ് ഈക്വൽ ടു 4 എന്ന ലൈനും വൈ ഈക്വൽ ടു എക്സ് എന്ന ലൈനും എക്സ് ആക്സിസും തമ്മിൽ ബൗണ്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആ റീജിയനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കോണായിരിക്കും കിട്ടുക അതായത് കട്ടിയിലുള്ള ഉള്ളിലെവിടെയും ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല ആ ഒരു സോളിഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സ്ട്രെയിറ്റ് ലൈന് മാത്രമാണ് എങ്കിൽ അതിൻ്റെ ആ ഒരു കവർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇപ്പം നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ കോൺ ഉണ്ടാവില്ല ആ കോൺ അതുപോലെ ഒന്നായിരിക്കും കിട്ടുക ദെൻ ഇവിടെ നെക്സ്റ്റ് തേർഡ് ഫിഗറിൽ കാണുന്നത് വൈ ഈക്വൽ ടു 2x+1 എന്ന സ്ട്രെയിറ്റ് ലൈൻ ആ ഒരു സ്ട്രെയിറ്റ് ലൈനെ എക്സ് 0 to 4 വേരി ചെയ്യുന്നു ഇപ്പം ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു എഡ്ജിന്ന് അല്ല ഈ ഒരു കോർണറിന് ഇവിടെ വരെയുള്ള ഭാഗമായിരിക്കും കിട്ടുന്നത് അതിനെ എബൌട്ട് വൈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നു ഓക്കെ എബൌട്ട് വൈ ആക്സിസ് ആണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് വൈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു കോണായിരിക്കും കിട്ടുക ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ മാത്രമാണ് എങ്കിൽ കോൺ അതിൻ്റെ ആ ഒരു സർഫസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇൻസൈഡ് വേക്കൻ്റ് ആയിരിക്കും അതേസമയം ഈ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഹാർഡായിട്ടുള്ള ഒരെണ്ണം കിട്ടും ഹാർഡായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഒന്ന് കിട്ടും ഓക്കെ ദെൻ ഫോർത്ത് ഫിഗർ നോക്കുക ഇവിടെ വൈ ഈക്വൽ ടു f(x) എന്നൊരു കർവ് അത് a to b വേരി ചെയ്യുന്നു അല്ല എക്സ് a to b വേരി ചെയ്യുന്നു എക്സ് a to b വരെ വേരി ചെയ്യുമ്പോൾ വരുന്ന ഫിഗർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതും എക്സ് ഈക്വൽ ടു എ എക്സ് ഈക്വൽ ടു ബി എക്സ് ആക്സിസ് ഇത് നാലും കൂടി ബൗണ്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് തന്നിരിക്കുന്നത് ഇതിന് വേണ്ടി എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നു എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ താഴെ കാണിച്ചിരിക്കുന്നത് പോലുള്ള ഒരു ഫിഗർ ആയിരിക്കും കിട്ടുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഈ ഒരു ഫിഗറിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞ പോലെ അല്ല ആദ്യം പറഞ്ഞതുപോലെയല്ല കുറച്ച് ഡിഫറൻസ് ഉണ്ട് അതായത് ഈ ഒരു പോർഷൻ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ എക്സ് ഈക്വൽ ടു f(y)
x equal to g of y. അങ്ങനെ രണ്ട് കർവ്സ് ഉണ്ട്. ആ രണ്ട് കർവ്സിനും ഇടയിലുള്ള c to d y c to d വേരി ചെയ്യുമ്പോൾ കിട്ടുന്ന ഭാഗം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇതിനെ എബൗട്ട് y ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കേ, എബൗട്ട് y ആക്സിസ് റൊട്ടേറ്റ് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലുള്ള ഒരു ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഈ ഫിഗറിൽ പ്രത്യേകം നോക്കുക, അതിന്റെ ഉള്ളില് ഇത്രയും ഭാഗം, ചെറിയൊരു ഭാഗം കാണുന്നുണ്ട്. ആ ഭാഗം വേക്കന്റ് ആയിരിക്കും, അത് പൊള്ളയായിട്ടുള്ള ഒരു ഭാഗമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അതേപോലെ തന്നെ ലാസ്റ്റ് ഫിഗറിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ഒരു പിങ്കിഷ് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം, ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എബൌട്ട് വൈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്തു. എബൌട്ട് വൈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും, ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഈ ഡാർക്ക് കളറിൽ വന്നിരിക്കുന്ന അത്രയും ഭാഗം വേക്കന്റ് ആയിരിക്കും. സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. നമുക്കിനി ചെയ്യേണ്ടത് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ അതിന്റെ വോളിയം കാണുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ തൊട്ട് മുമ്പ് വോളിയം കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ആ ഇക്വേഷൻ എന്തായിരുന്നു? വി ഈക്വൽ ടു ഇന്റഗ്രൽ A to B, A of x into dx. What is A of x? A of x എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരുന്നു. അതായത് ആ സോളിഡിനെ x ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന ക്രോസ് സെക്ഷൻ, ആ ക്രോസ് സെക്ഷന്റെ ഏരിയ ആണ് നമ്മൾ A of x എന്ന് എടുത്തത്. ഓക്കെ, അപ്പൊ ഈ സോളിഡ്സ് ഓഫ് റെവല്യൂഷന്റെയും വോളിയം കാണുന്നതിന് നമുക്ക് ആ എ ഓഫ് എക്സ് എന്താണെന്നുള്ളത് കിട്ടിയാൽ മതി. അപ്പൊ നമുക്കത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഇവിടെ വൈ ഈക്വൽ ടു റൂട്ട് എക്സ് ഈ ഒരു ഫിഗർ. ഇത് എക്സ് 0 to 1 വേരി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗമാണ്. അതിന്റെ എക്സ് ആക്സിസും ഈ എക്സ് ഈക്വൽ ടു 1 എന്ന സ്ട്രേറ്റ് ലൈനും തമ്മിൽ ബൗണ്ട് ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫിഗർ ആണ് കിട്ടുന്നത്. ഓക്കെ, അതിന്റെ ക്രോസ് സെക്ഷൻസ് എന്തായിരിക്കും? അതിന് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഡിസ്ക് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതാണ് അവിടെ ആ ഡിസ്ക് കാണിച്ചിട്ടുണ്ട്, ക്രോസ് സെക്ഷൻ വരുന്നത്. ഓക്കെ, ആ ഡിസ്കിന്റെ ഏരിയ കാണാൻ നമ്മൾ എന്ത് വേണം? ആ ഡിസ്കിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ വെച്ചിട്ട് കാണാം. ദെൻ വാട്ട് ഇസ് ആർ? ആർ എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആർ എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആയിരിക്കും ഇവിടെ. അതായത് നമുക്കിവിടെ ഈ ഏരിയ റേഡിയസ് എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ ആണ്. വട്ട് ഇസ് വൈ? വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. സോ ആർ ഇസ് റൂട്ട് എക്സ് ഇവിടെ. അപ്പൊ നമുക്ക് ജനറൽ കേസിൽ സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ ഇപ്പോൾ ഈ പറഞ്ഞ സോളിഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഉത്ഭാവം കട്ടിയായിട്ടുള്ളതായിരിക്കും. അതായത് എവിടെയും വേക്കൻ്റ്, എവിടെയും ഹോൾസ് ഉണ്ടായിരിക്കില്ല, ഗ്യാപ്പൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സോളിഡ്സ്, ആ സോളിഡ്സിൻ്റെ ഏരി വോളിയം കാണുന്നതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള സോളിഡ്സിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വോളിയം കാണാന് എളുപ്പമാണ്. വോളിയം എങ്ങനെ കാണാം? വോളിയം വി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി. എ ടു ബി എന്ന് പറയുന്നത് ഇത്. ഇവിടെ ഇപ്പൊ 0 ആണ്, എന്നാൽ അതിനെ നമുക്ക് എ എന്ന് എടുക്കാം, ഇത് ബി എന്നും എടുക്കാം. എക്സ് വേരി ചെയ്യുന്നതാണ് എ ടു ബി. ഇന്റഗ്രൽ എ ടു ബി
a of x dx ഇതാണ് നമ്മുടെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ഈ വോളിയം കാണാനെ നമ്മൾ ഇവിടെ കണ്ട ഈ ഇക്വേഷനെ മെത്തേഡ് ഓഫ് സ്ലൈസിംഗ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ സ്ലൈസസ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ ഇതിന്റെ വോളിയം കണ്ടത് ആ വോളിയം അതിന്റെ ഈ ഫോർമുല ഡിറൈവ് ചെയ്ത സമയത്ത് അങ്ങനെ സ്ലൈസ് ആക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ മെത്തേഡ് ഓഫ് സ്ലൈസിംഗ് എന്നാണ് ഇതിനെ പറയുന്നത് ഈ മെത്തേഡ് ഓഫ് സ്ലൈസിംഗ് വെച്ച് തന്നെ നമ്മൾ ഇവിടെ വോളിയം കാണുന്നു അപ്പോൾ വോളിയം v ഈക്വൽ ടു ഇന്റഗ്രൽ a ടു b വാട്ട് ഈസ് a ഓഫ് x ഇവിടെ a എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക് ആണെന്ന് പറഞ്ഞു ആ ഡിസ്കിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ആർ സ്ക്വയർ ആയിരിക്കും പൈ ഇൻറ്റു ആർ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇതായിരിക്കും ആർ ഓഫ് എക്സ് ഡി എക്സ് അപ്പം ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ വോളിയം കാണുന്നത് ഈ ഇത് നമ്മൾ ഡിസ്കാണ് അതായത് സ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിസ്കാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡിസ്ക് മെത്തേഡ് എന്ന് പറയും ഓക്കെ പൈ ഇൻറ്റു ആർ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഇതാണ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ട് നമുക്ക് തരുന്ന ഇക്വേഷൻ ഏതാണോ അതായിരിക്കും ഇവിടെ വരുന്നത് വോളിയം കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു നമുക്കൊരു പ്രോബ്ലം നോക്കാം About x axis ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നേരത്തെ സോളിഡ് ഓഫ് റെവല്യൂഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അബൌട്ട് എക്സ് ആക്സിസ് അബൌട്ട് വൈ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത് ഏതുമായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം അപ്പോൾ അബൌട്ട് എക്സ് ആക്സിസ് ഫസ്റ്റ് എക്സാമ്പിൾ അബൌട്ട് എക്സ് ആക്സിസ് ആണ് നമ്മൾ റീജിയനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ദ റീജിയൻ ബിറ്റ്വീൻ ദ കർവ് വൈ ഈക്വൽ ടു റൂട്ട് എക്സ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ആൻഡ് ദ എക്സ് ആക്സിസ് ഇസ് റിവോൾവ്ഡ് അബൌട്ട് ദ എക്സ് ആക്സിസ് ടു ജനറേറ്റ് എ സോളിഡ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് വൈ ഈക്വൽ ടു റൂട്ട് എക്സ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ആൻഡ് എക്സ് ആക്സിസ് ഇത് രണ്ടും ബൗണ്ട് ചെയ്യുന്ന റീജിയൻ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം ഇതാണ് ആ ഒരു റീജിയൻ വരുന്നത് വൈ ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന കർവ് ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നതാണ് കർവ് ദെൻ സീറോ ടു ഫോർ ആണ് എക്സ് വേരി ചെയ്യുന്നത് സീറോ ടു ഫോർ ആണ് ആൻഡ് എക്സ് ആക്സിസ് ഇത് എ എക്സ് ആക്സിസും ബൗണ്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആ റീജിയൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിനെ നമ്മൾ അബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നു അബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫിഗർ ആണ് കിട്ടുക ഓക്കെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കണ്ടോ ഈ ക്രോസ് സെക്ഷൻ എന്താണ് അതൊരു ഡിസ്കാണ് ആ ഡിസ്കിൻ്റെ ഏരിയ അതാണ് നമ്മുടെ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മുടെ ഇക്വേഷൻ ഡിസ്ക് മെത്തേഡിലെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും വി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി പൈ ഇൻറ്റു ആർ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആർ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും എന്ന് കിട്ടുമെന്നല്ല എന്നാണ് നമ്മുടെ ഇക്വേഷൻ സോ ഇവിടെ എന്തായിരിക്കും ഇന്റഗ്രൽ എ ടു ബി എക്സ് വേരി ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ് എക്സ് വേരീസ് ഫ്രം സീറോ ടു ഫോർ ഓക്കെ പൈ ഇൻറ്റു വാട്ട് ഇസ് ആർ ഓഫ് എക്സ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് ആണ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ദറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ് വൈ ഈക്വൽ ടു റൂട്ട് എക്സിന്റെ കർവാണ് ഈ കാണുന്നത് ഈ ഒരു ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത് റൂട്ട് എക്സ് ആണ് ഓക്കെ സോ പൈ ഇൻറ്റു റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ ടി എക്സ് എന്ന് കിട്ടും ദറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ഫോർ പൈ ഇൻറ്റു എക്സ് ഡി എക്സ് പൈ കോൺസ്റ്റന്റ് ആണ് ഔട്ട്സൈഡ് എടുക്കുക എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ ടു
0 to 4 കൊടുക്കുക equal to 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 by 2 8 8 pi. So volume of this solid it is equal to 8 pi. Okay. The disk method ல volume കാണുന്നത് എങ്ങനെയാണ് ക്ലിയർ ആണെന്ന് തരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ നമ്മൾ about x axis ആണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. Okay.